മനുഷ്യാവകാശ സമ്മേളനത്തിൽ വിഷയാവതരണം നടത്തി ഡോക്ടർ ഹുസൈൻ സഫാഫി ചുള്ളിക്കോട്, വൈസ് ചാൻസലർ ജാമിയ മർക്കസ് സഫാഫത്തി സുന്നയ്യ സംസാരിക്കുന്നു. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. വേദിയിൽ ഇരിക്കുന്ന ഡിഗ്നിറ്ററീസ്, സ്കോളേഴ്സ്, മിനിസ്റ്റേഴ്സ്, MLAs ആൻഡ് ഫ്രണ്ട്സ് ഓൺ ആൻഡ് ഓഫ് ദി ഡയസ്, ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച് വിഷയാവതരണം എന്ന പേരിലല്ലെങ്കിലും സ്വാഗതം, ഉദ്ഘാടന പ്രസംഗം നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ പ്രസംഗം, എല്ലാ പരിപാടികളും അതിനെ സംബന്ധിച്ച് തന്നെയാണ് നടന്നത്. ത്തിന്റെ തലക്കെട്ട് ഇപ്പോഴായിരുന്നു. ഇനി ടോപ്പിക് പ്രസന്റേഷൻ കൊള്ളാമെങ്കിൽ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ട് നടത്തേണ്ടതില്ല. സ്ത്രീകളോടുള്ള സമീപനം ലോകത്തൊക്കെയും പ്രസംഗം തുടങ്ങുന്നതിന്റെ ഇന്ത്യ രാജ്യത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച സ്ത്രീകളോടുള്ള മലയാളത്തിന്റെ സമീപനത്തെ കാഴ്ചപ്പാട് പേജ് ഈ ചെറിയ വരിയിൽ ഭൂതപക്ഷം അവതരിപ്പിച്ചുകൊണ്ട് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാഴ്ചപ്പാടുകൾ പ്രസംഗം തുടങ്ങുന്നതിന്റെ സംബന്ധിച്ച് കയറി വരുമ്പോൾ കാണാൻ കൊള്ളാമെങ്കിൽ കയറി വന്നോളൂ അല്ലെങ്കിൽ തിരിച്ചു പോകൂ എന്ന ഒരു സമീപനത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത് മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ പറഞ്ഞ വരി ഉപയോഗിച്ചുകൊണ്ടാണ്. മാധവിക്കുട്ടി കമലാസുരയ്യ ആയതിന്റെ ശേഷമുള്ള എഴുത്തല്ല അദ്ദേഹം പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനും പറയുകയാണ്, കമലാസുരയ്യ അല്ല എഴുതിയത്, മാധവിക്കുട്ടിയാണ് എഴുതിയത്. മാധവിക്കുട്ടി എഴുതി സ്ത്രീകൾക്കെതിരെയുള്ള ഈ അക്രമങ്ങൾ ഒരു പരിധിവരെ അവസാനിക്കണമെങ്കിൽ കണ്ണാടിയിൽ നോക്കാതെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ സ്ത്രീകൾ തയ്യാറാകുന്ന ഒരു കാലഘട്ടം വരണം. കണ്ണാടിയിൽ നോക്കാതെ പുറത്തിറങ്ങാൻ പെണ്ണ് തയ്യാറാകുന്ന ഒരു കാലഘട്ടം വരുമോ ഇതെനിക്കറിയില്ല. ഏതായാലും മാധവിക്കുട്ടിയെ അന്ന് ആരും, ഞാനൊന്നും പറയുന്നില്ല, മാധവിക്കുട്ടിയെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ ആരെയും അവർ സ്ത്രീ സമൂഹത്തിന്റെ വിരോധികളാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന വസ്തുത നമ്മളൊക്കെ ഇവിടെ ഉൾക്കൊള്ളണം. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗത്തിൽ ആൺകുട്ടികളുടെ സ്കൂൾ പെൺകുട്ടികളുടെ സ്കൂൾ എന്ന ഒരു പരാമർശം വന്നു. അതൊരു കാഴ്ചപ്പാടാണ്. സ്കൂളാണെങ്കിലും പള്ളികളാണെങ്കിലും പള്ളിക്കൂടമാണെങ്കിലും സെമിനാരിയാണെങ്കിലും അല്ല സെമിത്തേരിയാണെങ്കിൽ എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. സെമിത്തേരിയാണെങ്കിൽ പോലും ഇന്ന് സെമിത്തേരി ഫോർ ബോയ്സ്, സെമിത്തേരി ഫോർ ഗേൾസ് എന്ന് എഴുതി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? കാരണം ഈ അടുത്ത പത്രങ്ങളിൽ മരണപ്പെട്ടു പോയവർ പുനർജനിച്ച് വീട്ടിൽ വന്ന് ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തിയ ഒട്ടേറെ സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഫോർ ബോയ്സ് ഫോർ ഗേൾസ് ഇത് സെപ്പറേറ്റ് വേണം എന്നത് ഒരു കാഴ്ചപ്പാടാണ്.
അല്ല. സെപ്പറേറ്റ് പാടില്ല, ബൈഫർക്കേഷൻ സ്കൂളുകളിൽ പാടില്ല എന്നത് മറ്റൊരു കാഴ്ചപ്പാടാണ്. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായത്തെ വളരെ മാന്യമായി തന്നെയായിരിക്കണം സമീപിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടുകാരായതുകൊണ്ട് നമ്മളും അത്തരം അഭിപ്രായം പറയാനുള്ളവർക്കൊക്കെ പറയാം നമ്മൾ അത് മാനിക്കുന്നു എന്ന് പറയും. പക്ഷെ ഞാൻ അതിനെ കൗണ്ടർ ചെയ്യുകയല്ല. രണ്ടു മൂന്നാഴ്ച മുമ്പ് അമേരിക്കയിലെ കണക്ടിക്കട്ടിലെ ന്യൂ ടൗണിൽ സാൻഡി ഹുക്ക് സ്കൂളിൽ ഒരു വിദ്യാർത്ഥി, അവിടുത്തെ ഒരു മുൻ വിദ്യാർത്ഥി, തന്റെ തോക്കുകൊണ്ട് 26 പേരെ സ്കൂളിനകത്ത് വെടിവെച്ചു കൊന്നു. അതിൽ 5-6 വയസ്സ് മാത്രം പ്രായമുള്ള 12 പെൺകുട്ടികളായിരുന്നു. 8 ആൺകുട്ടികളുമായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. സംഭവത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ സംഭവം പുറത്തു വന്നപ്പോൾ അമേരിക്കയിൽ ശക്തമായ രാഷ്ട്രീയ വാഗ്വാദം നടന്നു. ഒന്ന് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ സാക്ഷാൽ ഒബാമയുടെ പാർട്ടി, അവര് പറയുന്നു ഗൺ ലോ റിവൈസ് ചെയ്യണം, കൂടുതൽ കർക്കശമായി ഈ തോക്ക് നിയമം നടപ്പാക്കണം. എന്നാൽ തോക്ക് നിർമ്മാതാക്കളും ഏജൻസികളുമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് കൂടുതൽ പണച്ചാക്കുകൾ ഉള്ളത് എന്ന കാരണത്താൽ റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് തോക്ക് നിയമം പരിഷ്കരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസം ഏത് രീതിയിൽ പോകുന്നു എന്നറിയാമോ? ഡെമോക്രാറ്റുകൾ പറയുന്നത് ഇങ്ങനെ കുട്ടികൾക്കടക്കം സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും, സെൽഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണെങ്കിൽ പോലും തോക്കുപയോഗിക്കാൻ യഥേഷ്ടം അവസരം നൽകുന്ന നിയമമാണ് അക്ഷരാർത്ഥത്തിൽ അന്ന് സാൻഡി ഹുക്ക് സ്കൂളിലും അതിനു മുമ്പ് വെർജീനിയ ടെക് സ്കൂളിലും അതിനു മുമ്പ് ഒഹായോയിലും അതിനും മുമ്പ് ഓക്ലഹോമയിലും അതിനും മുമ്പ് ടെക്സാസിലും അതിനും മുമ്പ് മയാമിയിലും ഒക്കെ സ്കൂളുകളിൽ ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കാനുള്ള കാരണം അമേരിക്കയെ ഇന്ന് ഭരിക്കുന്ന പാർട്ടി പറയുകയാണ് രാജ്യത്തുള്ള തോക്ക് നിയമം തന്നെയാണ് അതിന്റെ കാരണം. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം ഇനി മുല്ലപ്പള്ളി സാർ എഴുന്നേറ്റ് നിന്ന് ഡൽഹിയെ റേപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ പ്രശ്നം പരിഗണിച്ചപ്പോൾ, ചർച്ചയ്ക്ക് വന്നപ്പോൾ റിപ്പബ്ലിക്കൻസ് പറഞ്ഞവർ സംസാരം, അവരുടെ വാദം എന്താണെന്നറിയാമോ? സത്യത്തിൽ തോക്ക് നിയമത്തിൽ എല്ലാവർക്കും യഥേഷ്ടം തോക്ക് ഉപയോഗിക്കാൻ അവസരം നൽകേണ്ടിയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കൈവശം തോക്കുണ്ടായിരുന്നെങ്കിൽ ഈ അക്രമി ഒന്നോ രണ്ടോ ആളെ മാത്രമേ വെടിവെച്ചു കൊല്ലുമായിരുന്നുള്ളൂ. കാരണം അക്രമി തോക്കുമായി വന്ന് ഒരാളെ വെടിവെക്കുമ്പോഴേക്ക് അക്രമിയെ കടന്നു പിടിച്ച് അവനെ വെടിവെച്ചു കൊല്ലാൻ ആ കുട്ടികളുടെ കയ്യിൽ കൂടി തോക്കുണ്ടാകുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇൻ ദീസ് ഒപ്പീനിയൻസ് വിച്ച് വൺ യു സപ്പോർട്ട് ഓർ യു ക്യാൻ സപ്പോർട്ട് ഓർ വിച്ച് വൺ ഈസ് ലോജിക്? ഇതിൽ ഏത് വാദഗതിയാണ് നമുക്ക് ബുദ്ധിക്ക് അനുകൂലമാണെന്ന് തോന്നുന്നത്? ചെറിയ കുട്ടികളുടെ കൈകളിൽ കറിക്കത്തി പോലും കൊടുക്കാൻ തയ്യാറാകാത്ത അച്ഛനമ്മമാരല്ലേ നമ്മുടെ വീടുകളിലുള്ളത്? കാരണം എന്താണ്? ചെറിയ കത്തി എങ്ങാനും കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ പലതും സംഭവിക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഈയിടെ ഒരു കൊലപാതകം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? സ്വന്തം അമ്മയാണ് മക്കളെ വെടിവെച്ചു കൊന്നത്. കാരണം എന്താണ് ഞാനൊന്ന് വിശദീകരിക്കാം, എനിക്കറിയില്ല എന്റെ മുന്നിലിരിക്കുന്ന മീഡിയ പേഴ്സൺസിന്റെ ശ്രദ്ധയിൽ ആ സംഭവം പെട്ടിട്ടുണ്ടോ എന്ന്. ഒരച്ഛനും അമ്മയും രാത്രി ബ്ലൂ ഫിലിം നന്നായി കണ്ടു. രാവിലെ അവർ വളരെ വൈകി എഴുന്നേറ്റു. പോകാൻ സമയത്ത് അവരുടെ DVD പ്ലെയറിൽ നിന്ന് ഈ DVD എടുത്ത് മാറ്റിവെക്കാൻ അവർ മറന്നു. പ്രായപൂർത്തിയായ എന്ന് പറഞ്ഞാൽ 18 എന്നല്ല ഞാൻ പറയുന്നത്, പ്രായം കൊണ്ട് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും ശാരീരിക വളർച്ച കൊണ്ട് പ്രായപൂർത്തിയായ തന്റെ ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂൾ വിട്ടു വന്നപ്പോൾ അച്ഛനമ്മമാരുടെ റൂം തുറന്നു കിടക്കുന്നത് കാണുകയാണ്. അവിടെ DVD പ്ലെയറ് കണ്ടപ്പോൾ വെറുതെ അതിലെന്ത് CD അല്ലെങ്കിൽ DVD ഇരിക്കുന്നത് എന്ന് പരിശോധിച്ചു. കണ്ടപ്പോൾ അവർക്ക് നല്ല ചില മസാലകൾ ലഭിച്ചു. സ്വന്തം സിസ്റ്റർ ആൻഡ് ബ്രദർ
ഇത് മന്ത്രിയുടെ നാടായ കണ്ണൂരിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അമേരിക്കയെ പറ്റിയാണ്. അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം ആങ്ങളെയും പെങ്ങളെയും ഈ ഡി വി ഡിയിലെ രംഗങ്ങൾ കണ്ടപ്പോൾ അവരക്ഷരാർത്ഥത്തിൽ അത് നടപ്പാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് അമ്മ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സ്വന്തം മക്കൾ ലൈംഗികമായി ബന്ധപ്പെടുന്ന രംഗമാണ് കാണുന്നത്. അമ്മക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ബാഗിലുള്ള ഗണ്ണെടുത്തു, സ്വന്തം മകനെയും മകളെയും വെടിവെച്ചു. ഇത് കേവലം 2 മാസം മാത്രം മുമ്പ് അമേരിക്കയിൽ ന്യൂയോർക്കിൽ നടന്നൊരു സംഭവമാണ്. ഞാൻ എന്റെ വോളിയം അല്പം കുറക്കുകയാണ്. എന്നിട്ട് ചോദിക്കട്ടെ, നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തും അനുവദിക്കാം എന്ന അവസ്ഥയാണെങ്കിൽ ഹൗ വി ക്യാൻ കൺട്രോൾ ഓൾ ദീസ് കൈൻഡ് ഓഫ് ക്രൈംസ്? നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അമേരിക്കയിൽ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമ നിരോധിക്കണം എന്ന മുറവിളി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു. മാത്രമല്ല, കോപ്റ്റിക് ക്രിസ്ത്യാനികളല്ലാത്ത മറ്റ് ക്രിസ്ത്യാനികൾ അമേരിക്കയിൽ തന്നെ ആവശ്യപ്പെട്ടു ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് നിരോധിക്കണം എന്ന്. പക്ഷേ ഇന്ത്യ നിരോധിച്ചപ്പോൾ അമേരിക്ക നിരോധിച്ചില്ല. അമേരിക്കയിലാണ് കുഴപ്പം മുഴുവൻ ഉണ്ടായത്. അമേരിക്ക പറഞ്ഞത് എന്താ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ആരെയും എന്തും പറയാം, എപ്പോഴും പറയാം എന്നതാണ്. എങ്കിൽ ബസ്സിൽ കയറിയാൽ സിഗരറ്റ് വലിക്കുന്നവനെ നിയമം കൊണ്ട് എങ്ങനെ തടയാൻ പറ്റും? ഞാൻ കാശ് കൊടുത്തു വാങ്ങിയ സിഗരറ്റ് പാക്കാണ്, ഞാൻ കത്തിക്കുന്ന ലൈറ്റർ എന്റേതാണ്, ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി എനിക്ക് ലഭിച്ച സീറ്റാണ്. ഇവിടെ ഇരുന്ന് ഞാൻ എന്റെ കയ്യിലുള്ള സിഗരറ്റ് കത്തിച്ചു വലിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാൻ എന്ന് ചോദിച്ചാൽ നേരത്തെ കണ്ട അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ വശമാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതിനെ എതിർക്കാൻ നമുക്ക് വല്ല വകുപ്പുമുണ്ടോ? ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരുന്നു. 1910 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആയിരുന്നു. റൂസ്വെൽറ്റിന് നോബൽ സമ്മാനം ലഭിക്കുകയാണ്. ആൽഫ്രഡ് നോബേൽ ഒരു സമ്മാനം പ്രഖ്യാപിച്ചത് നമുക്കറിയാം. ലോകത്ത് ഏതെങ്കിലും ഒരു കമ്പനിയെ പറ്റി മർച്ചന്റ് ഓഫ് ഡെത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി മർച്ചന്റ് ഓഫ് ഡെത്ത് എന്ന് പേര് വന്നത് ഇമ്മാനുവൽ നോബലിന്റെ കമ്പനിയെ പറ്റിയാണ്. കാരണം ഡൈനാമിറ്റ് കണ്ടുപിടിക്കുകയും ഡൈനാമിറ്റ് യുദ്ധത്തിൽ സുലഭമായി ഉപയോഗിക്കാൻ തുടങ്ങുകയും യുദ്ധത്തിന്റെ കെടുതികൾ വളരെ ശക്തമാവുകയും ചെയ്തപ്പോൾ ജനങ്ങൾ നൽകിയ പേരാണ് മർച്ചന്റ് ഓഫ് ഡെത്ത്. ആ ഇമ്മാനുവലിന്റെ മകനായിരുന്നു ആൽഫ്രഡ് നോബേൽ. അദ്ദേഹം വളരെ വൈകി തന്റെ കീഴിൽ ജോലി ചെയ്യാൻ തന്റെ സെക്രട്ടറിയായി വന്ന ബെർത്താവൻ സെക്നർ എന്ന് പറയുന്ന പെൺകുട്ടി എഴുതിയ ഒരു പുസ്തകം കാണാൻ ഇടയായി. സെക്രട്ടറി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്റെ കമ്പനിയിൽ തന്റെ ബോസ് ചെയ്യുന്ന ക്രൂരത ആ പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ പെൺകുട്ടിയെ ആരും ബലാത്സംഗത്തിന് വിധേയമാക്കിയത് കൊണ്ടല്ല അവർക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്, മറിച്ച് ഈ ആയുധങ്ങൾ നിരപരാധികളെ കൊല്ലുന്നു എന്ന ബോധത്തിൽ നിന്നാണ് ബെർത്താവൻ സെറ്റ്നർ എന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിക്ക് ലേ ഡൗൺ ആംസ്, യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഒരു പുസ്തകം എഴുതാൻ ധൈര്യം പകർന്നത്. പെൺകുട്ടി ഓഫീസിൽ നിന്ന് ലീവെടുത്തു. 2 മാസം കൊണ്ട് അവൾ പുസ്തകം എഴുതി. ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് പഴയ കാലഘട്ടത്തിലെ കവികളിൽ സുഹൈർ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു, 7 സസ്പെൻഡഡ് പോയംസ് അല്ലെങ്കിൽ ഓഡ്സ് എന്ന പേരിൽ. ആ കാലഘട്ടത്തിൽ പ്രവാചകന് മുമ്പ് ഏറ്റവും മുന്തിയ പദ്യസമാഹാരങ്ങളെ വിശുദ്ധ കഴബയിൽ തൂക്കിയിടപ്പെടുമായിരുന്നു ആദരവ് നൽകിക്കൊണ്ട്. അതിൽ സുഹൈർ അദ്ദേഹത്തിന്റെ ഫിലോസഫി അവതരിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. വമൽ ഹർബു ഇല്ലാ മാ അലിംതും വദുഖ്തുമു അരുതുമക്കളെ, അരുത്. ഒരു യുദ്ധത്തിന് ഒരിക്കലും നിങ്ങൾ കാരണമാകരുത്. കാരണം യുദ്ധം ഒരുപക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ലെന്ന് വന്നേക്കാം. പക്ഷേ യുദ്ധത്തിന്റെ തീയങ്ങാനും കത്തിയാൽ നിരപരാധികളെ അത് ചുട്ടുചാമ്പലാക്കും, നമ്മുടെ ഭവനങ്ങളെ അത് ചുടലയാക്കും, നമ്മുടെ കാർഷിക, നമ്മുടെ എല്ലാ തരം പുരോഗതികളെയും അത് സീറോ ആക്കി മാറ്റും. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ആ അജ്ഞാന കാലഘട്ടത്തിലെ കവി പറഞ്ഞു എങ്കിൽ ഭർത്താവൻ സെറ്റ്നർ തന്റെ ലേ ഡൗൺ ആംസ് എന്ന പുസ്തകത്തിൽ ഈ വരിയടക്കം ഉദ്ധരിച്ചുകൊണ്ടെഴുതി എന്നിട്ട് തന്റെ ബോസിന് സമ്മാനമായി സമർപ്പിച്ചു.
ആൽഫ്രഡ് നൊബേൽ എന്ത് ചെയ്തു എന്നറിയാമോ? പുസ്തക പ്രകാശനം കഴിയുമ്പോൾ സംഭാവന നൽകി. ഇത് പ്രസിദ്ധീകരിച്ച സംഘാടകർക്ക് എന്റെ വക ഒരു ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് ആവട്ടെ എന്നല്ല ചിന്തിച്ചത്, മറിച്ച് അദ്ദേഹം ഉടനെ തന്റെ വേസ്റ്റ് ബക്കറ്റിലേക്ക് ആ പുസ്തകം അങ്ങ് വലിച്ചു. ഉടനെ ഇത് കണ്ട് ഹൃദയം പൊട്ടിയ ഭർത്താവൻ സെറ്റ്നർ ഒരു കഷ്ണം കടലാസ് എടുത്തുകൊണ്ട് തന്റെ റെസിഗ്നേഷൻ, ഞാനിതാ ഈ ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ്, അവള് പോയി. പക്ഷേ ആ പെൺകുട്ടി പോയപ്പോഴാണ് ഇതുവരെ ഉണ്ടായിരുന്ന സെക്രട്ടറിയുടെ വാല്യൂ എത്രമാത്രമാണ് എന്ന് ആൽഫ്രഡ് നൊബേലിന് മനസ്സിലായത്. അദ്ദേഹം ആ പുസ്തകം എടുത്ത് മെല്ലെ മെല്ലെ വായിക്കാൻ തുടങ്ങി. പുസ്തകം വായിച്ചപ്പോൾ ഈ യുദ്ധം എന്തായാലും അവസാനിപ്പിക്കണം എന്നൊരവസ്ഥയിലെത്തി. തന്റെ ഭീമമായ സ്വത്ത് മുഴുവൻ അദ്ദേഹം അതാ സമ്മാനമായി പ്രഖ്യാപിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സമ്മാനം നൽകേണ്ടത് സമാധാനത്തിന് വേണ്ടി ഏറ്റവും വലിയ സംഭാവന ചെയ്ത ആൾക്കാണ്. നമുക്കറിയാം നൊബേൽ പ്രൈസിന്റെ ചരിത്രം. 1910 ഞാൻ വരുന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് റൂസ്വെൽറ്റിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയാണ്. ആ നൊബേൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ലോകത്തോടൊന്നേ പറയാനുള്ളൂ, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ലോകത്ത് സമാധാനം നിലനിർത്താൻ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ ആ രീതിയിലുള്ള സംഭാവന ചെയ്യണം. ദ പേഴ്സൺ ഹു വിൽ ക്യാരി ഔട്ട് ദിസ് മിഷൻ, ഈ മിഷൻ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന, അതിന് മുന്നോട്ട് വരുന്ന ആരൊക്കെയുണ്ടോ, ഹി ഷുഡ് ബി എൻടൈറ്റിൽഡ് ഫോർ ദി എറ്റേണൽ മെമ്മറി ഓഫ് ദി വേൾഡ്. അദ്ദേഹം പറയുകയാണ്, ഇത്തരം ഒരു സമാധാന ശ്രമത്തിന്, ലോകത്ത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കാണുന്നതിന് വേണ്ടി സംഭാവന ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, ഹി ഷുഡ് ബി എൻടൈറ്റിൽഡ് ഫോർ ദി എറ്റേണൽ മെമ്മറി ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ സ്ഥിരമായ ആ മെമ്മറിക്ക് അദ്ദേഹം വിധേയനാകും എന്ന് മാത്രമല്ല, അത് പറഞ്ഞതിന് ശേഷം ആൻഡ് ടു എൻലെസ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദി എൻടയർ ഹ്യൂമാനിറ്റി, മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ കൃതജ്ഞതക്കും അത്തരം ഒരു മനുഷ്യൻ അവകാശിയായി മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് റൂസ്വെൽറ്റ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. റൂസ്വെൽറ്റ് പ്രസംഗം അവസാനിച്ചു, അധികം കഴിഞ്ഞില്ല, അമേരിക്കൻ പ്രസിഡന്റായി വന്ന സാക്ഷാൽ വിൽസൺ തന്നെ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിന് നേതൃത്വം നൽകി. നമുക്കറിയാം വിൻസ്റ്റൺ ചർച്ചിലും വിൽസണും ഒക്കെ കൂടിക്കൊണ്ട് ആദ്യത്തെ അന്താരാഷ്ട്ര സഭയുണ്ടാക്കുകയാണ്. ആ സഭ ലോകത്തോട് പ്രഖ്യാപിച്ചത് ജീവിക്കാനുള്ള അവകാശം, സ്വത്ത് സംരക്ഷിക്കാനും അത് നേടാനുമുള്ള അവകാശം, അതേപോലെ തന്നെ അഭിമാനം കാത്തുസൂക്ഷിക്കാനുള്ള അവകാശം. ഈ അവകാശമാണ് ലോകത്തെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പ്രഖ്യാപിച്ചു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. എന്തേ കാരണം? നമുക്കറിയാം ജർമ്മനി ഇതിൽ മെമ്പറായി, ജപ്പാൻ അതിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ സഖ്യകക്ഷികൾ തമ്മിൽ ഇത്തരം ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ശക്തമായി നടപ്പാക്കാൻ തുടങ്ങി. മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ധ്വംസനം ലോകത്ത് നടന്നപ്പോൾ ആദ്യത്തെ അത്തരം ഒരു രാജ്യാന്തര സംഘടന എന്നേക്കുമായി ഇല്ലാതെയായി. യു എൻ ഒ വന്നു. ആ യു എൻ ഒയിൽ നമുക്കറിയാം മനുഷ്യാവകാശത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇന്നും നടക്കുകയാണ്. ഞാൻ ഒരൊറ്റ ചോദ്യം എല്ലാവരും ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ ഇന്ന് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ അവരെ വിലയിരുത്തിയാൽ അവരെങ്ങാനും ഒരു ന്യൂക്ലിയർ പവർ ആവുകയാണെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്തുകൂടായികയില്ല, പ്രവചനാതീതമാണ്. പക്ഷേ തങ്ങളുടെ ന്യൂക്ലിയർ, ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുന്നത് കേവലം പവർ ആവശ്യത്തിന് വേണ്ടിയാണ്, സമാധാന ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് ഇറാൻ പറയുമ്പോൾ, ഇസ്രയേലിന് അത് ആവാം, അമേരിക്കക്ക് അത് ആവാം, മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ആവാം എങ്കിൽ ഈ ഇറാന് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് ലോജിക്കല്ലേ? അപ്പോൾ പിന്നെ ഇറാന്റെ പാസ്റ്റ് ഹിസ്റ്ററി അതിനെതിരാണ് എന്നായിരിക്കും മറുപടി. പാസ്റ്റ് ഹിസ്റ്ററി അമേരിക്കക്ക് മാത്രമല്ലേ ഉള്ളൂ,
ആണവായുധം വികസിപ്പിച്ചുകൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിട്ട് കോടിക്കണക്കിന് ആളുകളെ കൊന്ന പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളത് അമേരിക്കക്ക് മാത്രമല്ലേ? അപ്പോൾ പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ചുകൊണ്ട് എങ്ങനെ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കാൻ പറ്റും? ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇരട്ടത്താപ്പ് നയം കാരണമായി ആ സംഘടനക്ക് പോലും ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രിസർവേഷൻ നടക്കാതെ പോയിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, അതിന്റെ ഉദാഹരണമാണ് ഇറാഖ്, അതിന്റെ ഉദാഹരണമാണ് ലിബിയ. അതിന് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ വളരെ തൊട്ടടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച് വളരെ ശക്തമായി വാദിക്കുന്ന ഇന്ത്യ രാജ്യം ഇത്തരം അന്താരാഷ്ട്ര വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് പാകിസ്ഥാനിലൂടെ വരുന്നത് കൊണ്ട് പൈപ്പ് ലൈൻ വേണ്ട എന്നാണ് പറയുന്നതെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിലൂടെ വരുന്നത് കൊണ്ടല്ല. പാകിസ്ഥാനെ നമ്മൾ ക്രിക്കറ്റ് ക്ഷണിച്ചു, ആ ക്രിക്കറ്റിന്റെ പരമ്പര തന്നെ നഷ്ടപ്പെട്ടു, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ പാകിസ്ഥാനോട് നമുക്ക് സത്യത്തിൽ അത്തരം എതിർപ്പില്ല, കാരണം അവർ നമ്മുടെ നെയ്ബേഴ്സാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇത് നടക്കാഞ്ഞത്? അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദം ഉള്ളത് കൊണ്ടാണോ എന്ന് വർത്തമാനകാല പത്രങ്ങളും മീഡിയകളും ഒക്കെ സമയം കിട്ടുമ്പോൾ മാത്രം നിരീക്ഷിക്കുന്ന ഞങ്ങൾക്കൊക്കെ സംശയമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് മാത്രമേ ഞാൻ ഇവിടെ ഉണർത്തുന്നുള്ളൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ചാർട്ടർ ചെയ്യപ്പെട്ട, ഡിക്ലെയർ ചെയ്യപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് പോലും പാലിക്കാൻ ലോകത്ത് ഒരു രാജ്യവും തയ്യാറാകുന്നില്ല. പ്രിയംറ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി എങ്ങനെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഡിക്ഷണറിയിൽ കടന്നുകൂടി എന്ന ചരിത്രം ഞാൻ കുറച്ചു മുമ്പ് ആലോചിക്കുകയുണ്ടായി. പ്രിയംറ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി എങ്ങനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിക്ഷണറിയിൽ കടന്നുകൂടി? അതെ, ഏതെങ്കിലും ഒരു രാജ്യം ഞങ്ങൾ ആക്രമിക്കുമോ എന്ന് എനിക്ക് വെറുതെ തോന്നിയാൽ മതി. ജോൺ ഹോർവാർഡിനെ പറ്റി നമുക്കറിയാം, ആസ്ട്രേലിയയുടെ മുൻ പ്രസിഡന്റ്. അദ്ദേഹം വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു, ഏതെങ്കിലും ഒരു രാജ്യം ഞങ്ങൾക്ക് ഭീഷണിയാണോ എന്ന് ഈ രാജ്യത്തിന്റെ ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയാൽ മതി. എനിക്കവിടെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരൊറ്റ തോന്നലുകൊണ്ട് ഞാൻ പ്രിയംറ്റീവ് സ്ട്രൈക്കിന് തയ്യാറാകും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഭീഷണി ഉണ്ട് എന്ന് തോന്നുമ്പോഴേക്ക് അങ്ങോട്ടടിക്കാനുള്ള ആ അവകാശം ഞങ്ങൾക്കുണ്ട്. ഇത് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിയാൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ലോകത്തിന് ഹ്യൂമൻ റൈറ്റ്സ് അത് പരിരക്ഷിക്കപ്പെടുമോ? ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ എന്നാലും ചെറിയ റേ ഓഫ് ഹോപ്പ്, ഒരു ചെറിയ പ്രതീക്ഷ കണ്ടുവരുന്നു. എത്രത്തോളം ആ പ്രതീക്ഷ വികസിക്കും, വളരും, അവസാനം അത് റിയലൈസ് ചെയ്യപ്പെടും എന്നെനിക്കറിയില്ല. ഇവിടെ ബഹു ആഭ്യന്തര സഹമന്ത്രി പരാമർശിക്കുകയുണ്ടായി മാദനിയുടെ കാര്യം. ഞാൻ ഓർക്കുകയാണ്, രണ്ടാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ ബാംഗ്ലൂരിൽ പോകാൻ എനിക്കും അവസരം ലഭിച്ചു. ആദ്യമായി കർണാടകത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപപ്രധാനമന്ത്രി ആർ അശോകിനെ ചെന്ന് കണ്ടു. രണ്ടാമതായി അവിടുത്തെ മുഖ്യമന്ത്രി ജഗദീഷ് ശെട്ടറിനെ ചെന്ന് കണ്ടു. രണ്ടുപേരോടും കാന്തപുരം സംസാരിച്ചത് എന്താണ് നിങ്ങളൊക്കെ കേൾക്കേണ്ടതാണ്. അബ്ദുൽ നാസർ മാദനി മുസ്ലിമാണ്, അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, ഞങ്ങളും മതപണ്ഡിതന്മാരാണ്. മതപണ്ഡിതന്മാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് വല്ല അപകടവും വരുമ്പോൾ അവർക്ക് സപ്പോർട്ടായി സംസാരിക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം എന്നല്ല കാന്തപുരം അവരോട് പറഞ്ഞത്. ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. കാന്തപുരം പറഞ്ഞത് മാദനി മുസ്ലിമായത് കൊണ്ടോ, മാദനി ഒരു മൗലാനയായതുകൊണ്ടോ, ഒരു പുരോഹിതനായതുകൊണ്ടോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം എന്നല്ല. ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സിറ്റിസന്, ഒരു ലോക്കൽ സിറ്റിസന് എന്തെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് നൽകുന്നുവോ ആ അവകാശങ്ങൾ ഈ മാദനിക്ക് നൽകണം. അദ്ദേഹത്തിന് നല്ല ചികിത്സ ലഭ്യമാക്കണം. മാത്രമല്ല, അദ്ദേഹത്തിന് ഉടനെ ബെയിൽ നൽകാൻ, ജാമ്യം നൽകാൻ വേണ്ടത് ചെയ്യണം. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞു, കോടതിയുടെ പരിഗണനയിലുള്ള കേസായതുകൊണ്ട് ബെയിലിനെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനിൽ പറ്റില്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ബെയിലിനെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാം, ഒരു ബെയിൽ റിക്വസ്റ്റ് വരികയാണെങ്കിൽ വി ഹാവ് നോ ഒബ്ജക്ഷൻ, അത്ര തന്നെയെങ്കിലും നിങ്ങൾ പറയണം. ഉടനെ പറഞ്ഞു, ഞങ്ങളോട് ഇത്തരം ഒരാവശ്യം ഇതുവരെ ഒരു കോണിൽ നിന്നും ഉണ്ടായിട്ടില്ല.
മുല്ലപ്പള്ളി സാർ ഇവിടെ പറയുകയുണ്ടായി, മാദനിയുടെ കാര്യം പലരും പറഞ്ഞെങ്കിലും കാന്തപുരം വന്നപ്പോൾ ആ പറച്ചിലിന് ഒരു പ്രത്യേക ഇൻഫ്ലുവൻസ് എന്റെ ഹൃദയത്തിലുണ്ടായി എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അത് തന്നെയാ പറഞ്ഞത്, ഇത്തരം ഒരു റിക്വസ്റ്റ് ഇതുവരെ ഞങ്ങളുടെ പരിഗണനയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി വി വിൽ ഡു വാട്ട് എവർ പോസിബിൾ, എന്തൊക്കെ സാധിക്കുമോ ഇവിഷയത്തിൽ അടുത്ത ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ആ ബെയിൽ ആപ്ലിക്കേഷൻ ഒരിക്കലും ഒബ്ജക്റ്റ് ചെയ്യുകയില്ല എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു. അത് കഴിഞ്ഞു പരപ്പന അഗ്രഹാര ജയിലിൽ കാന്തപുരം ചെല്ലുകയാണ്. കാന്തപുരം ഉസ്താദിന് ആ ജയിലിൽ എന്തു പരിഗണനയാണ് ലഭിച്ചത്, അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും ഒരുപാട് നേരം കാത്തുനിന്ന് കയറിയപ്പോൾ ഞങ്ങളുടെയൊക്കെ കൈത്തണ്ടയിൽ ബാംഗ്ലൂർ സെൻട്രൽ ജയിൽ എന്ന് സൂചിപ്പിക്കുന്ന BCJ എന്ന സീലടിച്ചു. കാന്തപുരം ഉസ്താദ് സാധാരണ നിയമം പാലിക്കണം എന്ന് പറയുന്ന ആളാണ്. ഡ്രൈവറോട് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, പഠിച്ചവനെ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകുക എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ഞങ്ങളുടെ കൂടെ ക്യൂവിൽ നിന്നു, പക്ഷേ സീലടിക്കുന്ന ആളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തലപൊന്തിച്ചൊന്ന് ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി, ഗുരുജി നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് ഈ സീലിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടു. മാദനിയുമായി അരമണിക്കൂർ സംസാരിച്ചു. മാദനിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ താഴോട്ട് വീഴുകയാണ്. അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞു, എല്ലാ പ്രതീക്ഷയും മറ്റിരിക്കുകയാണ്, ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. പക്ഷേ പ്രാർത്ഥനയിൽ പണ്ടേ വിശ്വാസമുള്ള ആളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ ഇനി രക്ഷപ്പെടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കിഡ്നി പോയി, കാലനക്കാൻ പറ്റുന്നില്ല, വീൽചെയറിലേക്ക് ആരെങ്കിലും എടുത്തു വെക്കും, കൊണ്ടുപോയി വെക്കും. കാന്തപുരം സാറ് അപ്പോൾ ജഗദീഷ് ഷെട്ടറിനോടും ആർ അശോകിനോടും പറഞ്ഞ വാക്കുകൾ എന്റെ കണ്ണുകളെ ആ സമയത്ത് ഈറനണിയിച്ചു. 90 വയസ്സ് പ്രായമുള്ള മാതാപിതാക്കളെങ്ങാനും സാറെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, വർഷങ്ങളായി സ്വന്തം മകൻ ജയിലിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന 90 പിന്നിട്ട മാതാപിതാക്കളെങ്ങാനും നിങ്ങളെ കാത്തിരിക്കാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, ഒരു പുരുഷന്റെ ചൂട് വേണ്ട രീതിയിൽ അനുഭവിക്കാത്ത ഒരു പെണ്ണ് ഡൽഹിയിലെ പെൺകുട്ടിക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന മാധ്യമങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. നല്ല ആരോഗ്യവും ഊർജവും ഉള്ള സമയത്ത് ഭർത്താവിൽ നിന്ന് ഈ പെൺകുട്ടി വേർപിരിക്കപ്പെടുകയാണ്, അവരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ്. തിരിച്ചു വന്നപ്പോൾ ഒരുപാട് കാലമായി കുന്നുകൂട്ടിയിരുന്ന സ്വപ്നങ്ങൾ അത് പൂവണിയാനുള്ള മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ ജയിലിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലെ മറ്റൊരു ജയിലിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, മാദനി വളർന്നത് എവിടെയാണ്? മാദനി ജീവിച്ചത് എവിടെയാണ്? മാദനി പഠിച്ചത് എവിടെയാണ്? എല്ലാം കേരളത്തിലാണ്. കേരളത്തിൽ എന്തേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാഞ്ഞത്? ഈ കേരളക്കാർക്കല്ലേ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ന്യായമായും ചിലരൊക്കെ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നെങ്കിൽ, ഞാൻ ഗൂഢാലോചനയാണെന്ന് പറയുന്നില്ല, ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കുന്നവർക്ക് ന്യായമില്ലേ? ഇത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ പാപം കുട്ടികളുടെ കണ്ണുനീർ കാണുമ്പോൾ ഉപ്പാ എന്നോ നേരത്തെ എന്നോ കൊല്ലങ്ങൾക്ക് മുമ്പ് വിളിച്ചതാണ്, ഇനിയൊന്ന് ഉപ്പയെ കാണണം, ഒരു പെരുന്നാളിന് തന്നെയെങ്കിലും ആ പുതിയ പുത്തൻ ഉടുപ്പിട്ടുകൊണ്ട് സ്വന്തം ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോകണം, ഇറ്റാലിയൻ നാവികന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇറ്റലിയിലേക്ക് പോകാനുള്ള സമ്മതം ഈ ഇന്ത്യ രാജ്യത്ത് ലഭിച്ചു എങ്കിൽ അവർ തിരിച്ചു വന്നു. അൽഹംദുലില്ല, ഞാൻ കരുതിയിരുന്നത് അവര് പോയാ തിരിച്ചു വരൂലെന്നായിരുന്നു. അതേതായാലും നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രക്ഷയാണ്. അവരെങ്ങാനും വന്നില്ലെങ്കിൽ മന്ത്രി അടക്കമുള്ളവർ എന്തു മറുപടി പറയുമായിരുന്നു എന്ന ആലോചനയിലാണ് ഞാൻ. അവര് വന്നു, അത് ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ നാവികന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോകാൻ അവസരം ലഭിച്ചപ്പോൾ പാപം മാദനി, മാദനിയെപ്പോലെ ആയിരങ്ങൾ നിരപരാധികൾ പലതരം ജയിലുകൾക്കുള്ളിലാണ്. ഇവർക്കൊന്നും മനുഷ്യ രക്തത്തിൽ ഓടുന്ന ചോരയല്ലേ ഉള്ളത്.
ഇവരുടെയൊന്നും മാംസത്തിന് നമ്മുടെ മാംസങ്ങളുടെ വിലയില്ലേ? ഇവരുടെയൊന്നും ഹാർട്ട് നമ്മുടെ ഹാർട്ട് പോലെയല്ലേ? അതോ അവരുടെയൊക്കെ ഹൃദയങ്ങൾ ശിലാഹൃദയമാണോ? അവരുടെ സിരകളിൽ ഓടുന്നത് മറ്റു വല്ല ഔഷധങ്ങളോ അല്ലെങ്കിൽ കെമിക്കൽസോ ആണോ? ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം, ഉത്തരവാദപ്പെട്ടവർ ആലോചിക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ മാദനിയെ കണ്ടപ്പോൾ കാന്തപുരം ന്യായമായും അനുസ്മരിച്ചു പഠിച്ചവനെ, നല്ല ഊർജ്ജസ്വലതയുള്ള കാലഘട്ടത്തിൽ, മണിക്കൂറുകൾ ഒരു ശ്വാസം വിടാതെ പ്രസംഗിക്കാൻ കഴിവുള്ള കാലഘട്ടത്തിൽ, മറ്റാരുടെയോ തെറ്റിദ്ധരിപ്പിക്കലിന് വിധേയമായി എനിക്കെതിരെ പ്രസംഗിച്ച മനുഷ്യനാണിത്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന ആ കണ്ണുനീർ അന്നത്തെ തെറ്റിദ്ധാരണ കഴുകിക്കളയാൻ വേണ്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കി മുഴുവൻ അനുഗ്രഹാശിസുകളും നൽകി പോരുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർ ഓണറബിൾ ഹോം മിനിസ്റ്റർ മിസ്റ്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈസ് കമ്മിങ് ടു അവർ ഡയസ്. വി വെൽക്കം ഓണറബിൾ ഹോം മിനിസ്റ്റർ. ഞാൻ അവസാനം മനുഷ്യാവകാശ സമ്മേളനത്തിന്റെ വിശിഷ്ടാതിഥി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ വീണ്ടും പറയാമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്, നമ്മുടെ സ്റ്റേജിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും നമ്മുടെ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മന്ത്രിമാരുള്ളതുകൊണ്ട് നമുക്ക് അവരോടൊക്കെ അപേക്ഷിക്കാനുള്ളത് മദനി എന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല, അങ്ങനെ ആരൊക്കെ ട്രയൽ പോലും നടക്കാതെ ബെയിൽ പോലും കിട്ടാതെ ഉണ്ടോ, ജയിലുകളിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ, അവരുടെ റിലീസിന് വേണ്ടി ആ അസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് ഈ സമ്മേളനത്തിന്റെ പേരിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി. ജയ് ഹിന്ദ്. ഹ്യൂമൻ റൈറ്റ്സ് കോൺഫറൻസിൽ